Namaskaram, I am Sivakumar from Untaught Carnatic Classical Music on Violin. This is the 39th class. This is the most important part. How to practice a lesson? We will talk about this video. What is really practice? What is practice? Perfection is the most important part. We will discuss this part. Okay. ചെറിയ സബ്ജക്റ്റാണ്, വെരി വാല്യുബിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മൾ ആദ്യമായി ക്ലാസ്സിൽ എന്ത് പഠിക്കുന്നു എന്നാണ് ഇപ്പം നോക്കാൻ പോകുന്നത്. ഒരു ക്ലാസ്സിൽ ഒരു സാറ് നമുക്ക് ഒന്നോ രണ്ടോ ലെസൺ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാറ്റേൺസ്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഡിഫറെൻ്റ് ഫിംഗറിങ്സ് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യത്തെ ഇത് പഠിച്ച് പെർഫെക്റ്റ് ആക്കി അതുകൊണ്ടാണ് സാറ് സെക്കൻഡ് എടുത്തു എന്നല്ല. സാറ് എപ്പോഴും ക്ലാസ്സിൽ നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ഇൻഫർമേഷൻസാണ്. അതിനെ നിങ്ങൾ നന്നായിട്ട് ആദ്യം ആ ക്ലാസ് വിടുന്നതിന് മുമ്പ് മനസ്സിലാക്കുക, കൃത്യതയോടെ മനസ്സിലാക്കുക. നിങ്ങൾ ക്ലാസ് വിടുമ്പോൾ 100% നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. വീട്ടിൽ ചെന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ഏതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് ആ രീതിയിൽ നിങ്ങൾ ആ ക്ലാസ് വിട്ട് പുറത്തു പോകാം. ദെൻ മിസ്റ്റേക്ക് ആ അവിടെ കിട്ടുന്നത് നിങ്ങൾ പഠിച്ചു എന്നൊന്നും അർത്ഥമില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി, യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഹാവ് ടു പ്രാക്ടീസ്, ഹൗ യു ഹാവ് ടു പ്രാക്ടീസ്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നേരെ വീട്ടിൽ വരുന്നു, ദെൻ യു സ്റ്റാർട്ട് യുവർ പ്രാക്ടീസ്. ഇപ്പോഴും ഞാൻ അതിന് പ്രാക്ടീസ് എന്ന വാക്ക് പറയുന്നു, ബട്ട് പ്രാക്ടീസ് നമ്മളിവിടെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വീട്ടിൽ വന്ന് ഈ ലെസനെ നിങ്ങൾ വായിക്കുന്നു. എങ്ങനെ? ബ്രെയിനിൽ മനസ്സിലായ ഒരു കാര്യത്തിനെ നിങ്ങൾ ഫിസിക്കലായിട്ട് വീട്ടിൽ വന്ന് വായിക്കുന്നു. വായിക്കുമ്പോൾ കുറേ തെറ്റുകൾ വരാം. ഈ ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യം വീട്ടിൽ വന്ന് നമ്മൾ ആ ലെസനോ ആ ഫിംഗറിങ്സോ വായിക്കുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഈ കുറേ മിസ്റ്റേക്കുകളോടി നമ്മളൊരു 25 തെറ്റുകൾ വായിച്ചിട്ട് 26-ാമത്തെ പ്രാവശ്യമായിരിക്കും ഇതിനെ പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കൽ നമ്മൾ വായിക്കുന്നത്. യൂഷ്വലി കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ എൻഡ് എന്ന് വിചാരിച്ച് സ്റ്റോപ്പ് ചെയ്യും. ചിലപ്പോൾ ഒന്നുകൂടെ വായിക്കും, സ്റ്റോപ്പ് ചെയ്യും. സോ ആ തെറ്റിൻ്റെ ശരിയുടെ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 24-25 തെറ്റും 2 ശരിയുമായിരിക്കും. ബ്രെയിനൊരു പ്രത്യേകതയുണ്ട്, ഏതാണോ തിരിച്ചും തിരിച്ചും കേൾക്കുന്നത് അതായിരിക്കും അവിടെ സ്റ്റോർ ചെയ്യുന്നത് കൂടുതൽ. അതായത് നമ്മൾ ഹാബിറ്റ് എന്നൊക്കെ പറയുന്നത് അതിനെയാണ് പറയുന്നത്, മനസ്സിലായില്ലേ? ചില വാക്കുകൾ നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളറിയാതെ നമ്മുടെ വായിൽ വന്നുകൊണ്ടേയിരിക്കും, മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾ കുറേ തെറ്റ് വായിച്ചിട്ട് ഒരു 2 ശരി വായിച്ചാൽ ബ്രെയിൻ അത് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഏതാണ് ശരിയെന്ന് പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ എന്താണോ നിങ്ങൾ വായിച്ചിട്ടുള്ളത് അത് ക്യാച്ചപ്പ് ചെയ്യും. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വായിക്കുമ്പോൾ ആ തെറ്റായിരിക്കും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മളറിയാതെ അതേ സംഭവിക്കും, മനസ്സിലായില്ലേ? അതുകൊണ്ട് പല പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോഴും ആ പെർഫെക്ഷൻ വരാതെയും അല്ലെങ്കിൽ ആരുടെയും മുമ്പ് വായിക്കുമ്പോൾ പേടി വരികയും ഒരു സ്റ്റേജിൽ വായിക്കുമ്പോൾ നമ്മളറിയാതെ കൈവിട്ട് തെറ്റിപ്പോവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം ഇതാണ്. സോ അതിന് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വന്ന് ഒരു 25 പ്രാവശ്യം വായിച്ചിട്ട് ശരിയാകാതെ ശരിയാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം 26-ാമത്തെ പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഹോൾ ലെസൺ എല്ലാ റൂൾസോടുകൂടിയും അത് കറക്റ്റായിട്ട് നമ്മൾ വായിക്കും. അതിൻ്റെ പേരാണ് നമ്മൾ വായിച്ചു വരുന്നത്. ആ മനസ്സിലാക്കിയ എല്ലാ കാര്യവും നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് വരും ഫിസിക്കലായിട്ട്. അവിടെ മുതലാണ് നിങ്ങൾ നിങ്ങളുടെ റിയൽ പ്രാക്ടീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ആ 25 പ്രാവശ്യം വായിച്ചതിനെ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തു 20 പ്രാവശ്യം വായിച്ചു പറയാനേ പാടില്ല. പ്രാക്ടീസ് എന്ന് പറയുന്ന ആ ലെസൺ തെറ്റാതെ വായിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ 25 പ്രാവശ്യം തെറ്റി വായിച്ചത് ഒന്നും പ്രാക്ടീസ് ആയിട്ടില്ല. ആ 26-ാമത്തെ പ്രാവശ്യം ശരി വായിച്ചത് യു ആർ റെഡി ടു പ്രാക്ടീസ് ആണ്. നൗ യു ക്യാൻ സ്റ്റാർട്ട് യുവർ പ്രാക്ടീസ് ഫ്രം റൈറ്റ് ദാറ്റ് പൊസിഷൻ. അതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അവിടെ മുതൽ നിങ്ങൾ ഒരു 100 പ്രാവശ്യം ആ ലൈൻ വായിക്കണം, മനസ്സിലായില്ലേ? അപ്പോഴേ ബ്രെയിനിലിത് ഇതാണ് ശരി എന്ന് സ്റ്റോർ ആകത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഉറക്കത്തിൽ ലയിച്ചിരുന്ന് വായിച്ചാൽ പോലും ആ കൈ നിങ്ങൾ ഓർത്തില്ലെങ്കിൽ പോലും ആ കൈ താനേ വായിച്ചോളും ഏതാണോ ശരി അത്.
മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. പൊതുവെ ഇതാരും ചെയ്യാറില്ല, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് എപ്പോഴും ഒന്നോ രണ്ടോ ശരി വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും. ദയവിധി മനസ്സിലാക്കുക, അതൊരു ശരിയായ പ്ലേസേ അല്ല, അത് ശരിയായ പ്രാക്ടീസേ അല്ല. അവിടെ മുതൽ ശരിയായ ശരിയായ ലെസനെ നിങ്ങൾ പെർഫെക്റ്റായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും വിത്തൗട്ട് എനി ഡൗട്ട് നിങ്ങൾ വായിക്കുന്നതിനെ എത്ര പ്രാവശ്യം വായിക്കുന്നു, അതാണ് റിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഒരു അതായത് ആളുടെ മുമ്പിൽ വായിച്ചാലും എത്ര പ്രാവശ്യം നിങ്ങൾ വായിച്ചാലും കുറച്ച് ദിവസം കഴിഞ്ഞ് വായിച്ചാൽ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് പോകത്തില്ല, ബിക്കോസ് അത് ബ്രെയിനിൽ സ്റ്റോർ ആയിരിക്കും കൃത്യമായിട്ട്. മനസ്സിലായില്ലേ? ഈ വ്യത്യാസമാണ് ശരിക്ക് ഒരേ ടീച്ചറിൽ നിന്നും പഠിക്കുന്ന പല പല സ്റ്റുഡൻസിന് വായിക്കുമ്പോൾ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഒരാൾ 25 വർഷം, ഒരാൾ 50, ഒരാൾ 100 എന്ന് വായിക്കുന്നതിൻ്റെ വ്യത്യാസമാണ്, അല്ലാതെ അത് ടീച്ചർ പഠിപ്പിക്കുന്നതിൻ്റെ വ്യത്യാസമൊന്നുമല്ല. ടീച്ചർ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനേ പറ്റൂ, അവരതിനെ എത്ര പ്രാവശ്യം വായിച്ച് പെർഫെക്റ്റ് ചെയ്ത് ആ പെർഫെക്റ്റ് ലെസനെ എത്ര പ്രാവശ്യം വായിക്കുന്നു എന്നുള്ളതിലാണ് ഈ ഓരോ സ്റ്റുഡൻസിൻ്റെ ഡിഫറൻസും, അല്ലെങ്കിൽ എന്ത് പറയും, നന്നായിട്ട് വായിച്ച് വരുന്ന സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു പ്രശംസ എന്ന് പറയുന്നത് അതാണ്, പെർഫെക്റ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്തരം രീതിയിൽ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് ഗീതം തൊട്ട് വായിക്കാമെന്നല്ല, ഫ്രം സരിഗമ പദനിസ നിങ്ങൾ ഇത് തന്നെ ചെയ്യണം, ഫ്രം ബോ ഇടുന്നത് മുതൽ നിങ്ങൾ ഇത് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ യൂഷ്വൽ കുട്ടികൾ പറയുന്ന പോലെ 5 കീർത്തനം പഠിച്ചിട്ടുണ്ടെന്ന് പറയും, ശരി 4-ാമത്തത് പാടുകയെന്ന് പറഞ്ഞാൽ അല്ല അത് സംശയമുണ്ട്, 3 പാട് അത് നോക്കിയിട്ടില്ല, വീണ്ടും നിന്നുകോരി പാടും, ആ നിന്നുകോരിയിലും തെറ്റുവരും, വേറൊന്നും ഇതിന് മുമ്പ് പറയാനില്ല, ആ ഫസ്റ്റ് ലെസനായി പാടുന്നത് അതും തെറ്റിപ്പാടും, പെർഫെക്റ്റ് ആയിക്കാല്ല. കാര്യം എല്ലാം തെറ്റുകളുടെ റേഷ്യോ കൂടുതലും ശരിയായിട്ട് പാടിയതിൻ്റെ റേഷ്യോ വളരെ കുറവുമായിരിക്കും, അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. സോ ഇത് വയലിനിസ്റ്റ് മാത്രമെന്നല്ല, ഏത് ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നവർക്കും ഏത് മറ്റ് സബ്ജക്റ്റ് പഠിക്കുന്നവർക്കും ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കത്തുമില്ല, തെറ്റത്തുമില്ല എന്നുള്ളത് വളരെ വളരെ തീർച്ചയായതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. കാര്യം ഈ കണക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട്, കണക്ക് ഒരു ഫോർമുല തന്നു കഴിഞ്ഞാൽ ആ ഫോർമുല വെച്ച് നിങ്ങൾ 100 കണക്ക് തിരിച്ചും വേറെ വേറെ കണക്ക് ഇട്ട് നോക്കുക, നമ്പേഴ്സ് വെച്ച് പറയുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. അത് ഫോർമുല ഒരിക്കൽ മനസ്സിലായാൽ മതിയല്ലോ, അത് തന്നെയല്ലേ തിരിച്ച് ചെയ്യുന്നു പറയുന്നില്ല. നമ്മളത് 50 കണക്ക് പ്രോബ്ലംസ് ഇട്ടുകൊണ്ടേ ഇരിക്കും, ഇത് 5 എണ്ണം നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് പറയും, ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിത്തൗട്ട് ഡൗട്ട് നമ്മൾ ചെയ്യും. ഇതേ സിസ്റ്റമാണ് നമ്മൾ മ്യൂസിക്കിലും ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ ലെസനും, അത് എത്ര ലെസൻ നിങ്ങൾ പഠിച്ചാലും ആരുടെ മുമ്പും കോൺഫിഡൻ്റ് ആയിട്ടും പെർഫെക്റ്റായിട്ടും നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റു ചില വിശേഷമായി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ശിവകുമാർ വയലിൻ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.